നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തത്തിക്കിട്ടതും എന്താണ് എങ്ങനെയാണ് അഞ്ച് ജാതി തത്തിക്കിട്ടതും എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എല്ലാവരും ക്ലാസ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു ആ ക്ലാസ് കണ്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് കാർഡിലിടാം ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അടുത്ത ഇതിന് മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കിട്ടും ആ വീഡിയോ മാത്രമല്ല താളത്തിൻ്റെ എല്ലാ വീഡിയോയും തുടർച്ചയായി കണ്ടുവരിക കണ്ടുവന്നാൽ മാത്രമേ നമുക്ക് താളത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ പഞ്ചജാതി തതികെട്ടതും എങ്ങനെ ഒരു താളത്തിൽ ഉപയോഗിക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ച് തതികെട്ടതും പഠിച്ചു തിസ്രം ചതുരസ്രം ഖണ്ഡം തിസ്രം മിശ്രം ചതുരസ്രം സങ്കീർണം ആ ഓർഡറിലാണ് പറയുക അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഖണ്ഡം അഞ്ച് തിസ്രം ആറായിട്ട് കൂട്ടുന്നതുകൊണ്ടാണ് ഖണ്ഡം കഴിഞ്ഞ് തിസ്രം പറയുന്നത് അഞ്ച് അപ്പോൾ അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ആ ഓർഡറിൽ വേണം നമ്മൾ പഠിക്കാൻ അപ്പോൾ നമുക്ക് ആദ്യ താളത്തിൽ തതികിട്ടതും എങ്ങനെ പറയാം എന്ന് പഠിക്കാം അപ്പം വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അറിയുന്നവർക്ക് ബോറടിക്കായിരിക്കും പക്ഷേ എന്നാലും ഒന്ന് നിങ്ങൾ ക്ഷമിച്ചിരുന്ന് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ക്ഷമിച്ചിരുന്ന് കാണുക അപ്പോൾ മൂന്ന് തതികിട്ടതും ആദ്യ താളത്തിൽ പറയണം ഒരു തതികിട്ടതും എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് മാത്രമാണ് ആദ്യ താളം എന്ന് പറയുന്നത് 32 മാത്രമാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ആദ്യ താളം മാത്രം കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നുള്ളതിൽ അത് അറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാത്രം കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ താളത്തിന് പ്ലേലിസ്റ്റിൽ താളത്തിൻ്റെ ഓരോ എപ്പിസോഡായിട്ടുണ്ട് അതിൽ മാത്രം കണ്ടുപിടിക്കുന്ന വീഡിയോ നിങ്ങൾ പോയി കാണണം അപ്പോൾ ആദ്യ താളത്തിലാണ് നമുക്ക് തതികിട്ടതും പറയേണ്ടത് നമുക്ക് ഏത് താളത്തിലാണോ തതികിട്ടതും പറയേണ്ടത് ആ താളത്തിനെ മാത്രം നമ്മൾ ആദ്യം കണ്ടുവയ്ക്കണം അപ്പോൾ ആദ്യ താളം 32 മാത്രമാണ് അപ്പോൾ നമുക്ക് മൂന്ന് തതികെട്ടതുമാണ് ആ താളത്തിൽ പറയേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് തതികെട്ടതും എത്ര മാത്രമാണ് നോക്കണം മൂന്ന് തതികെട്ടതും എന്ന് പറയുമ്പോൾ ഒരു തതികെട്ടതും അഞ്ച് മൂന്ന് തതികെട്ടതും വരുമ്പോൾ 15 മാത്രം വരും അപ്പോൾ 32 താളത്തിലാണ് നമുക്ക് 15 മാത്രം പറയേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ താളം 32 മാത്രമായിരുന്നു ഈ 15 മാത്രം മൈനസ് ചെയ്യണം ഈ 32 നിന്ന് 15 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 17 മാത്രമാണ് ഓക്കെ 32 ആയതാളം മാത്രം അതിൽ നിന്ന് നമുക്ക് പറയേണ്ട മാത്രം കുറയ്ക്കുക 15 മാത്രം ബാക്കി എത്ര മാത്രമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുക 17 മാത്രം കഴിഞ്ഞ് പറയുക നമുക്കറിയാം ആയതാളം ഒരടി എന്ന് പറഞ്ഞത് ചതുരശ്ര ഗതിയിൽ വരുമ്പോൾ 4 മാത്രമാണ് 4 8 12 16 നമുക്ക് 17 മാത്രമാണ് കളയേണ്ടത് അപ്പോൾ ഈ 16 മാത്രം കഴിഞ്ഞ് ഒന്നെങ്കിൽ ഒന്ന് തള്ളിയിട്ട് പറയുക അല്ലെങ്കിൽ നമ്മൾ ഈ 4 8 12 12 മാത്രം കഴിഞ്ഞിട്ട് അടുത്തത് അഞ്ചിൻ്റെ ഒരു ചൊല്ല് പറയുക അഞ്ചിൻ്റെ ചൊല്ല് നമുക്കറിയാം തകതക്കിട്ട ഈ നാലാമത്തെ വിരലിൽ അല്ലെങ്കിൽ ഈ നമ്മൾ മൂന്ന് തകതിമി പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ വിരലിൽ തകതക്കിട്ട പറയുക അപ്പോൾ തക്കതിമി തക്ക ജണ്ണു തക്കതിമി തക്ക തക്കിട്ട തത്തിക്കിട്ടത്തും 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 ആ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു മാത്രം തള്ളിയിട്ടും പറയാം തക്ക ദിമി തക്ക ജണ്ണു തക്ക ദിമി തക്ക ജണ്ണു തത്തിക്കിട്ടത്തും 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 ആ ഇങ്ങനെയും പറയാം നമ്മൾ തക്കത്തക്കിട്ട വെച്ച് 17 മാത്രമേ കളയുന്നെങ്കിൽ തക്ക ദിമി തക്ക ജണ്ണു തക്ക ദിമി തക്ക തക്കിട്ട തത്തിക്കിട്ടത്തും 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 ഇങ്ങനെ നമുക്ക് ഒരു തതികിട്ടതും രണ്ട് തതികിട്ടതും ഒക്കെ പറയാം നമുക്ക് എത്രയാണ് തതികിട്ടതും പറയേണ്ടത് അത് നമ്മൾ മൈനസ് ചെയ്താൽ മതി മൂന്ന് തതികെട്ടതാണ് കോമൺലി നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് മൂന്നെണ്ണം വെച്ചിട്ട് മൂന്നിൻ്റെ കണക്കാണ് നമുക്ക് എപ്പോഴും കൂടുതലും വരുന്നത് അപ്പോൾ മൂന്നെണ്ണം വെച്ചിട്ടുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെക്കണം അപ്പോൾ ഒന്നാമത്തത് തക്ക ദിമി തക്ക ജണ്ണു തക്ക ദിമി തക്ക തക്കിട്ട തത്തിക്കിട്ടത്തും 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 ത ഇങ്ങനെ ഈ അഞ്ച് ജാതി തതികെട്ടതും നമുക്ക് ആയതാളത്തിൽ പറഞ്ഞ് പഠിക്കാം അടുത്തത് തിസ്രം തിസ്രജാതി തതികെട്ടതും തിസ്രജാതി തതികെട്ടതും എന്ന് പറയുന്നത് 6 മാത്രമാണ് നമ്മൾ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ തിസ്രജാതി തതികെട്ടതും 6 മാത്രം മൂന്ന് പ്രാവശ്യം പറയണമെങ്കിൽ മൂന്ന് തതികെട്ടതും പറയുമ്പം 18 മാത്രം വരും തതികെട്ടതും എന്ന് പറഞ്ഞാൽ തതിക്കിട്ടതും എന്നാണ് നമ്മൾ പറയുമ്പോൾ പറയേണ്ടത് തതിക്കിട്ടതും അപ്പോൾ മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ 18 മാത്രം വരും അപ്പോൾ 32 നിന്ന് 18 മാത്രം കുറയ്ക്കുക 18 മാത്രം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 14 മാത്രം കിട്ടും 14 മാത്രം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചൊല്ല് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമത്തിൽ ആയതാളത്തിൽ വരും അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം 14 മാത്രം കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം 14 ഒരടി 4 മാത്രം
രണ്ടടി എട്ട് മൂന്നടി പന്ത്രണ്ട് പിന്നെ രണ്ട് മാത്രമാണ് ബാലൻസ് ഉള്ളത്. അതിന് നമ്മൾ തക പറയുക. അപ്പോൾ തക നാലിന് തകതിമി 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 തക. ഓക്കെ, അപ്പോൾ തകതിമി തകജുണ്ണു തകതിമി തക തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്തും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു കാണിക്കാം. തകതിമി തകജുണ്ണു തകതിമി തക തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്തും ത. അടുത്തത് മിശ്രജാതി. മിശ്രജാതി തതി കിട്ടത്തും ഏഴാണ് വരുന്നത്. മൂന്ന് പ്രാവശ്യം വരുമ്പോൾ മൂന്ന് ഇൻറ്റു ഏഴ് മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് മാത്രം. അപ്പോൾ മുപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തൊന്ന് കുറയ്ക്കുക, പതിനൊന്ന് മാത്രം കിട്ടും. മുപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തൊന്ന് കുറച്ചാൽ പതിനൊന്ന് മാത്രം കിട്ടും. പതിനൊന്ന് മാത്രം എങ്ങനെയാണ് കളയുക? ഒരടി നാല്, രണ്ടടി എട്ട്, അടുത്തത് എട്ട് മൂന്ന് പതിനൊന്ന്. അപ്പോൾ മൂന്നിൻ്റെ അവിടെ തക്കിട്ട പറയുക. അപ്പോൾ രണ്ടടി കഴിഞ്ഞിട്ട് തക്കിട്ട പറയുക. തകതിമി തകജുണു തക്കിട്ട. അപ്പോൾ നോക്കാം. തകതിമി തകജുണു തക്കിട്ട ത ധിം കിണ്ണത്തും ത ധിം കിണ്ണത്തും ത ധിം കിണ്ണത്തും ത ധിം കിണ്ണത്തും. പറയുന്നത് വളരെ കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വരില്ല. ത ധിം കിണ്ണത്തും, അതാണ് മിശ്രം, അത് പറഞ്ഞു പഠിക്കണം. തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്തും ത ധിം കിണ്ണത്തും ത ധിം കിണ്ണത്തും ത ധിം കിണ്ണത്തും തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്തും ത തി കിട്ടത്തും ത തി കിട്ടത്തും ത തി കിട്ടത്തും. ഈ അഞ്ച് ചായ തതി കിട്ടതും നമ്മളിങ്ങനെ പറഞ്ഞ് പഠിക്കണം, എങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മിശ്രം ഒന്നുകൂടെ പറയാം. തകതിമി തകജുണു തക്കിട്ട ത ധിം കിണ്ണതും ത ധിം കിണ്ണതും ത ധിം കിണ്ണതും ത. അടുത്തത് ചതുരശ്രം. ഇതേപോലെ തന്നെ നമ്മളെടുക്ക ചതുരശ്രം എന്ന് പറഞ്ഞാൽ എട്ട് മാത്രമാണ്. തതിക്കിട്ടതും വരുമ്പോൾ എട്ട് മാത്രം നമ്മൾ എടുക്കുന്നുണ്ട്. തതിക്കിട്ടത്തും എന്ന് പറയുമ്പം എട്ട് വരും. മൂന്ന് പ്രാവശ്യം പറയുമ്പം മൂവെട്ട് ഇരുപത്തിനാല്, മുപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ നമുക്ക് എട്ട് കിട്ടും. ഇരുപത്തിനാല് എട്ടും മുപ്പത്തിരണ്ടാണ്. ആ എട്ടിന് ഒരടി നാല്, രണ്ടടി എട്ട്. സിമ്പിളാണ്, ഏറ്റവും സിമ്പിൾ ഇതാണ്. തകതിമി തകജുണു തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്തും. ഒന്നുകൂടെ പറയാം. മുപ്പത്തിരണ്ട് മൈനസ് ഇരുപത്തിനാല്, എട്ട് മാത്രം. എട്ട് മാത്രം കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഇത് ആയതാളത്തിൽ പറയാൻ പറ്റും. എട്ട് മാത്രം എന്ന് പറയുന്നത് രണ്ടടിയാണ്, നാല് എട്ട്. തകതിമി തകജുണു തതി കിട്ടത്തും തതി കിട്ടത്തും തതി കിട്ടത്തും. അടുത്തത് സങ്കീർണം. സങ്കീർണം എന്ന് പറഞ്ഞാൽ ഒൻപത്. മൂന്ന് പ്രാവശ്യം പറയുകയാണെങ്കിൽ ഇതേപോലെ മൂവൊമ്പത് ഇരുപത്തേഴ് മാത്രം. ഇരുപത്തേഴ് മുപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തേഴ് കുറച്ചാൽ അഞ്ച് മാത്രം കിട്ടും. അഞ്ച് മാത്രം. അഞ്ച് മാത്രം എന്ന് പറയുന്നത് ഒരടി നാല്. ഇവിടെ ഒന്നുകിൽ ഇവിടെ ഒന്ന് തള്ളി പറയുക, അല്ലെങ്കിൽ നമ്മൾ അഞ്ച് മാത്രയുടെ തക തക്കിട്ടാന്നുള്ള ചൊല്ല് സമത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി. തക്ക തക്കിട്ട ത തി കിട്ട തും ത തി കിട്ട തും ത തി കിട്ട തും ത. ഒന്നുകൂടെ കാണിച്ചുതരാം. സമത്തിൽ തന്നെ തക തക്കിട്ട പറഞ്ഞു തുടങ്ങുക. ത തക്കിട്ട ത തി കിട്ട തും ത തി കിട്ട തും ത തി കിട്ട തും. ഓക്കെ, എല്ലാവർക്കും ഇത് അഞ്ച് ജാതി തതി കിട്ടതും എങ്ങനെ ആദ്യ താളത്തിൽ പറയാം എന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. വലിയ ഒരു തല പോയക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വീഡിയോ വീണ്ടും വീണ്ടും കാണുക, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. എന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് സങ്കീർണമൊക്കെ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ട് സങ്കീർണമൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ കുറച്ച് കിട്ടിയില്ല എന്നൊക്കെ വരും. അപ്പോൾ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ താളം ഉറയ്ക്കാൻ വേണ്ടി കുറേ പ്രാക്ടീസുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, അതൊക്കെ പഠിച്ച് ചെയ്യുക. അപ്പോൾ ഈസിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതേറ്റവും ബേസിക്സാണ് ഈ തതി കിട്ടതും എന്ന് പറയുന്നത്. നമ്മളിത് രൂപക താളത്തിലും മിശ്ര ചാപ്പിലും ഖണ്ഡ ചാപ്പിലും ഏത് താളത്തിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് വെച്ചാണ് നമ്മൾ കോർവ ഉണ്ടാക്കാനും ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ തതി കിട്ടതും മസ്റ്റായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണും വരെ എല്ലാവരും വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.